സെയിന്റ് തോമസ് മെൽബൺ സീറോ മലബാർ രൂപതയുടെ നിയുക്ത മെത്രാൻ ഫാദർ ജോൺ പനന്തോട്ടത്തിലിന്റെ മെത്രാഭിഷേകത്തിനായി മെൽബൺ ഒരുങ്ങി. രൂപതയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ മെത്രാനായ ഫാദർ ജോൺ പനന്തോട്ടത്തിലിന്റെ മെത്രാഭിഷേകം മെയ് 31നാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മെയ് 31ന് മെത്രാഭിഷേകം നടക്കുന്നു എന്നത് മാത്രമല്ല പ്രത്യേകത, അന്ന് ഫാദർ ജോൺ പനന്തോട്ടത്തിലിന്റെ 57ാം ജന്മദിനം കൂടിയാണ് എന്നത് ആ ദിവസത്തിന്റെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നുണ്ട്. മെത്രാഭിഷേക ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 29ന് മെൽബണിൽ എത്തിച്ചേർന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് രൂപത ഹൃദ്യമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. മെൽബൺ രൂപത മെത്രാൻ ബിഷപ്പ് ബോസ്കോ പുത്തൂർ, നിയുക്ത മെത്രാൻ ഫാദർ ജോൺ പനന്തോട്ടത്തിൽ, വികാരി ജനറൽ മോൺസന്യൂർ ഫ്രാൻസിസ് കോലഞ്ചേരി, ചാൻസലർ ഫാദർ സിജീഷ് പുല്ലങ്കുന്നേൽ, പ്രൊക്രയേറ്റർ ഡോക്ടർ ജോൺസൺ ജോർജ്, പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോബി ഫിലിപ്പ്, യൂത്ത് അപ്പസ്തോല ഡയറക്ടർ സോജിൻ സെബാസ്റ്റ്യൻ, ഫാദർ എബ്രഹാം കഴുനടിയിൽ, സിഎംഐ സഭയുടെ കോട്ടയം പ്രൊവിൻഷ്യൽ ഫാദർ എബ്രഹാം വെട്ടിയാങ്കൽ സിഎംഐ, ഫാദർ വിൻസെന്റ് മടത്തിപ്പറമ്പിൽ സിഎംഐ, പാസ്റ്റർ കൌൺസിൽ പ്രതിനിധികൾ, മെൽബൺ രൂപത വൈദിക വിദ്യാർത്ഥികൾ, SMYM പ്രതിനിധികൾ എന്നിവർ ചേർന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയെ എയർപോർട്ടിൽ സ്വീകരിച്ചു. സെയിന്റ് തോമസ് സീറോ മലബാർ മെൽബൺ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി നിയുക്തനായ ഫാദർ ജോൺ പനന്തോട്ടത്തിലിന്റെ സ്ഥാനാരോഹണവും ബിഷപ്പ് ബോസ്കോ പുത്തൂരിനുള്ള യാത്രയയപ്പും മെയ് 31ന് വൈകിട്ട് 5 മണിക്ക് മെൽബണിനടുത്തുള്ള ക്യാമ്പിൽ ഫീൽഡ് ഔർ ലേഡി ഗാർഡിയൻ ഓഫ് പ്ലാന്റ്സ് കൽദായ കത്തോലിക്ക ദേവാലയത്തിൽ വെച്ചാണ് നടത്തപ്പെടുക. ഓസ്ട്രേലിയൻ ലത്തീൻ സഭയിൽ നിന്നും വിവിധ പൌരസ്ത്യ സഭകളിൽ നിന്നും സീറോ മലബാർ സഭയിൽ നിന്നുമായി 30 മെത്രാൻമാരും നിരവധി വൈദികരും വിശ്വാസികളും പങ്കെടുക്കുന്ന ഭക്തിനിർഭരമായ ചടങ്ങുകൾക്കുള്ള ഒരുക്കത്തിലാണ് ഓസ്ട്രേലിയയിലെ സീറോ മലബാർ സമൂഹം. ഓസ്ട്രേലിയയിലെ അപ്പസ്തോലിക് ന്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ചാൾസ് ബാൽവോയും ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്ന് രൂപത അറിയിച്ചു.